വിശുദ്ധരായ സകലരുമേ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നവംബർ 3 വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ നാമധേയ തിരുനാൾ. 1579 പെറുവിൽ ഒരു സ്പാനിഷ് പ്രഭുവിൻ്റെയും പാരാമയിൽ നിന്നുള്ള ഒരു നീഗ്ര വംശജരുടെയും മകനായിട്ടാണ് വിശുദ്ധൻ ജനിച്ചത്. ഡൊമിനിക്കൻ സഭയിൽ ഒരു അൽമായ സഹോദരനായി ചേർന്ന അദ്ദേഹം ഈമായിലെ ഒരു സന്യാസ വൈദ്യശാലയിലെ നടത്തിപ്പുകാരനായി നിയമിതനായി. അധികം താമസിയാതെ നഗരത്തിലെ രോഗികളെയും ആഫ്രിക്കയിൽ നിന്നും പെറുവിലേക്ക് എത്തിച്ച അടിമകളെയും ശുശ്രൂഷിക്കുന്നതിൽ അദ്ദേഹം തൽപരനായി തീർന്നു. മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നതിലും അദ്ദേഹം വളരെയേറെ താല്പര്യം കാണിച്ചിരുന്നു. അതിനാലാണ് അദ്ദേഹത്തെ മൃഗങ്ങളെ കൈകളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ചിത്രീകരിക്കുന്നത്. സാമൂഹ്യ നീതിയുടെ മധ്യസ്ഥനായിട്ട് അദ്ദേഹത്തെ അനൌദ്യോഗികമായി വിളിക്കുന്നവരുമുണ്ട്. ഏതെങ്കിലും ഒരു വിദേശ മിഷനിടങ്ങളിൽ രക്തസാക്ഷിത്വം വരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിലും അത് അസാധ്യമായതിനാൽ തന്നെ തന്നെ പ്രാച്യത്വ പ്രവർത്തികളിലൂടെ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചു പോന്നു. ഇതിന് ഫലമായിട്ട് ശൂന്യതയിൽ നിൽക്കുന്നതിനും വിവിധ ഇടങ്ങളിൽ ഒരേ സമയം കാണപ്പെടുന്നതിനുമുള്ള അത്ഭുതകരമായ കഴിവുകൾ ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നു. ലീമായിലെ വിശുദ്ധ റോസിൻ്റെ അടുത്ത സ്നേഹിതനായിരുന്ന വിശുദ്ധൻ 1639 നവംബർ 3 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1962 മെയ് 6 അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമെല്ലാം നമ്മെ ദൈവത്തിനു മുൻപിൽ കൂടുതൽ ശക്തരാക്കുന്നു എന്ന് ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും വിശുദ്ധിയിൽ വളരുന്നതിനും വേണ്ടി ഈ വിശുദ്ധരോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധരായ സകലരുമേ.